ഇനി സോളാർ കേസിന്റെ നാൾവഴികളിലേക്ക്. 2013 ജൂൺ 3 കേസിൽ ആദ്യ അറസ്റ്റ്. തൊട്ടടുത്ത ദിവസം ടീം സോളാറിന്റെ തട്ടിപ്പ് അന്വേഷിക്കാൻ കോടതി ഉത്തരവിട്ടു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസുമായി അറസ്റ്റിലായ സ്ത്രീക്ക് ബന്ധമെന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ആരോപണമുന്നയിച്ചു. കേസിൽ മല്ലേലിൽ ശ്രീധരൻ നായർ പത്തനംതിട്ട ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. മുഖ്യമന്ത്രി ഡൽഹിയിൽ ആരോപണ വിധേയയെ കണ്ടു എന്ന് തോമസ് കുരുവിളയുടെ ആരോപണം പിന്നാലെ എത്തി. ആരോപണ വിധേയരായ മുഖ്യമന്ത്രിയുടെ PA ടെന്നി ജോപ്പിനെയും ഗൺമാൻ സലീം രാജിനെയും സ്ഥാനങ്ങളിൽ നിന്നും നീക്കി. ADGP ഹേമചന്ദ്രന്റെ കീഴിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. കൊച്ചിയിലെ ഗസ്റ്റ് ഹൌസിൽ വച്ച് ഉമ്മൻചാണ്ടി ബിജു രാധാകൃഷ്ണനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതിന്റെ വിവരങ്ങൾ പുറത്തുവന്നു. ജൂൺ 17 ബിജു രാധാകൃഷ്ണൻ കോയമ്പത്തൂരിൽ അറസ്റ്റിലായി. തുടർന്ന് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ജിക്കുമോൻ ജേക്കബ് രാജിവെച്ചു. ടെന്നി ജോപ്പിനെ അറസ്റ്റ് ചെയ്തു. മല്ലേലിൽ ശ്രീധരൻ നായരുടെ പരാതിയിൽ ഉമ്മൻചാണ്ടിയുടെ പേരും പരാമർശിച്ചിരിക്കുന്നു എന്നതിനെ ചൊല്ലി വിവാദമുണ്ടായി. ജൂലൈ 1 ആരോപണ വിധേയരുടെ ഫോൺ വിളി രേഖകൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചു. കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, MLA MP എന്നിവർ കോൾ ലിസ്റ്റിലുണ്ടായിരുന്നു. ജൂലൈ 5 സോളാർ കേസിൽ നടി ശാലു മേനോനെ അറസ്റ്റ് ചെയ്തു. ഉമ്മൻചാണ്ടിയുമായി കൂടിക്കാഴ്ചയ്ക്ക് പ്രതി സഹായിച്ചെന്ന് ശ്രീധരൻ നായരുടെ വെളിപ്പെടുത്തൽ. പ്രതികൾക്കെതിരെ ആദ്യ കുറ്റപത്രം പ്രത്യേക അന്വേഷണ സംഘം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് LDFന്റെ സെക്രട്ടേറിയറ്റ് വളയിൽ സമരം. പിറ്റേന്ന് മുഖ്യമന്ത്രി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. LDF സമരം പിൻവലിച്ചു. ഒക്ടോബർ 11 സോളാർ കേസിൽ മുഖ്യമന്ത്രിക്ക് ഹൈക്കോടതിയുടെ ക്ലീൻ ചിറ്റ്. ജസ്റ്റിസ് ശിവരാജൻ അധ്യക്ഷനായി സോളാർ തട്ടിപ്പ് കേസ് അന്വേഷിക്കാൻ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു. സോളാർ കേസിലെ പ്രതിയെ ലൈംഗിക ചൂഷണത്തിന് വിധേയയാക്കിയെന്ന പരാതിയിൽ കേസിൽ വഴിത്തിരിവ്. നവംബർ 26 എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സരിതയും മന്ത്രി ഗണേഷ് കുമാറും തമ്മിലുള്ള ബന്ധമെന്ന് ബിജു രാധാകൃഷ്ണന്റെ തുറന്ന കത്ത്. 2014 ഫെബ്രുവരി 21 സോളാർ കേസിലെ ആരോപണ വിധേയ ജാമ്യം നേടി ജയിൽ മോചിതയായി. മാർച്ചിൽ ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചു. കേസ് കൈകാര്യം ചെയ്തതിൽ മുൻ എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് NV രാജുവിന് ഗുരുതരമായ വീഴ്ച പറ്റിയതായി ഹൈക്കോടതിയുടെ വിമർശനം. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, പേഴ്സണൽ സ്റ്റാഫ്, ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ കൂടി അന്വേഷണ പരിധിയിൽ സോളാർ കമ്മീഷൻ ഉൾപ്പെടുത്തി. ഡിസംബർ 16 സോളാർ തട്ടിപ്പിലെ ആദ്യ കേസിൽ സരിത നായർക്കും ബിജു രാധാകൃഷ്ണനും 3 വർഷം തടവും പിഴയും. 2018 ഒക്ടോബർ 16 കേസ് വീണ്ടും സജീവമായി. 2019 മെയ് മാസത്തിൽ സോളാർ കേസ് അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി സുപ്രീം കോടതിയെ സമീപിച്ചു. 2020 ഒക്ടോബർ 1 ബിജു രാധാകൃഷ്ണന് 6 വർഷം തടവും പിഴയും ശിക്ഷ. സോളാർ ഉപകരണങ്ങളുടെ വിതരണാവകാശം വാങ്ങിക്കുവാൻ മുൻ മുഖ്യമന്ത്രിയുടെ വ്യാജ കത്ത് കാട്ടി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലാണ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി. 2021 ജനുവരി 1 കേസ് CBIക്ക് വിട്ടു. മാർച്ച് 25 ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. ഇതിനിടെ VS അച്യുതാനന്ദനെതിരെ ഉമ്മൻചാണ്ടി നൽകിയ മാനനഷ്ട കേസിൽ വിധി വന്നു. VS നെതിരായിരുന്നു ഉത്തരവ്. റിസർച്ച് ഡെസ്ക്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.